എന്റെ കർത്താവേ, എന്റെ കഷ്ടകാലം ഒന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. അയ്യോ എന്റെ കർത്താവേ, ഞാൻ ഇനി എന്നാ ചെയ്യേ? മറിയക്കുട്ടിയേ, ഇനി മറിയക്കുട്ടിയെ എന്നാ പറ്റിയടി? ചുറ്റി പിടിച്ച് വാങ്ങിതാ, കാശ് മുടക്കി വാങ്ങിതാ. അയ്യോ ഈ സാരി കീറിപ്പോയി. കസവിന്റെ കരയുള്ള സാരിയാ, കളവളത്തിളങ്ങ സാരിയാ. അയ്യോ ഈ സാരി കീറിപ്പോയി. അയ്യാ, നിനക്ക് സാരി കീറിപ്പോയതുകൊണ്ട് ഇവിടെ ബാക്കിയുള്ളവന്റെ കളസം കീറി തുടങ്ങി. നിനക്കും കൂടി അറിയാവുന്നല്ലേ ഈ വീടിന്റെ അവസ്ഥ. ഓ, എന്നാ അവസ്ഥയാ? വാടക വീട്ടിലല്ലോ മമ പൊറുതി, അതിൽ കഷ്ടപ്പാടും ദുരിതവും എനിക്കു സ്വന്തം. എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങാനുറങ്ങും ഞാൻ? എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങാനുറങ്ങും ഞാൻ? ദൈവത്തിനെ വിളിച്ചോണ്ടിരുന്നു എന്റെ മനുഷ്യനെ, ഒരു പണി വേലില്ലാതെ ഇങ്ങനെ കുത്തിയിരുന്ന എങ്ങനെ സാരി മേടിക്കുന്ന വിചാരം? ഓ, നിന്റെ ഒടുക്കത്തെ ഒരു സാരി. എടി, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കണത് ഞാനല്ലേ? ഓ പിന്നെ. എടി, അനിയനെ വലിയൊരു രാഷ്ട്രീയക്കാരനാക്കിയത് ഞാനല്ലേ? വലിയ കാര്യായി. എടി, ഇല്ലാത്ത കാശുണ്ടാക്കി പെങ്ങളെ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ. വയസ്സായ അപ്പനെയും വല്യാപ്പനെയും ഞാൻ നോക്കണില്ലേ? ഇവരുടെ മൊത്തം കാര്യങ്ങൾ നോക്കിയാ നമ്മൾ എങ്ങനെ ജീവിക്കും? എടി മറിയ കുട്ടി, എന്നെ നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഓ, അതല്ല, പിന്നെ എന്നാത്തിനാ? ഇനിയിപ്പൊ ഇവിടെ പിടിച്ചു നിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്നാ വഴിയാ? കടലിനക്കരെ പൊയ്ക്കോട്ടെ, കാണാ പൊന്നിന് പൊയ്ക്കോട്ടെ. കടലിനക്കരെ പൊയ്ക്കോട്ടെ, കാണാ പൊന്നിന് പൊയ്ക്കോട്ടെ. പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം കൈ നിറയെ. പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം. അറബിയുടെ വീട്ടിലെ അലമാരക്കുള്ളിലെ അടുക്കി കെട്ടിയ നോട്ടുകൾ അടിച്ചു മാറ്റി അയച്ചു തരാം ഞാൻ. എന്നാ പോ, എന്നാ പോ, എന്നാ പോ. അടുത്ത കഷ്ടകാലം. അപ്പൻ അവിടെ എവിടെയും പോയെന്ന് കിടക്കാൻ പാടില്ലേ? അപ്പ ഞാൻ നിനക്ക് മൂക്കി പഞ്ഞു വെച്ച് കിടത്താനാണല്ലോ ധൃതി. എടാ, നിനക്ക് ഈ അപ്പനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോടാ ജോർജ് കുട്ടി? അപ്പൻ ഇവിടെ എന്തിന്റെ കുറവുണ്ടെന്നാ പറയണത്? എടാ, നീ ഏത് നേരം ഈ പെണ്ണും പിള്ളേടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്താണ് ആ കാര്യം? അപ്പൊ അപ്പൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഞാൻ എന്നാ പറഞ്ഞു? കുരിശിന്റെ വഴിയേ പോ, കുരിശിന്റെ വഴിയേ പോ, കുരിശിന്റെ വഴിയേ പോ. ആ, ഈ നിൽക്കണ കുരിശ് ഇവിടെ വന്ന് കേറിയ പിന്നെയാടാ ഈ വീടിന്റെ കഷ്ടകാലം തുടങ്ങിയത്. ഏ, അപ്പനാണ് ഞാൻ നോക്കൂല, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ പെണ്ണുമ്പിള്ളനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ. എടാ ജോർജ് കുട്ടി, ഇവള് ഇവിടെ കാട്ടിക്കൂടുന്ന എന്തൊക്കെയാന്ന് നിനക്ക് അറിയൂടാ? ഇവള് എന്ത് കാണിച്ചെന്ന് അപ്പം പറയണത്? ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക്. മടങ്ങണ ചെയ്യറിമ തുണി കുടിച്ചിരുന്നിട്ട് മടുത്തപ്പ മോനെ എനിക്ക്. ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക്. മടങ്ങണ ചെയ്യറിമ തുണി കുടിച്ചിരുന്നിട്ട് മടുത്തപ്പ മോനേടാ. പോയി മറഞ്ഞു ഇക്കിളിക്കിന്റെ പൂത്തും ചക്കരനീ.
ആരാധകരെല്ലാരും വെകിളി പിടിച്ചു. ഇക്കിളിക്കുന്നൂത്തുമ്പി ഇക്കിളി ചക്കരനി, നീ ഇല്ലാട്ടാ കേസിൽ ആള് കുറഞ്ഞു. കാതരയ നീ എവിടെ പോയി മറഞ്ഞു? ഇനിയും വരാത്തതല്ലേ എന്നെ ചക്കിലേ, മധുരം തരാത്തതെന്തേ? ആ ഇനിയും വരാത്തതെന്തേ എന്നെ ചക്കിലേ, മധുരം തരാത്തതെന്തേ? രാവിലെ തന്നെ തുടങ്ങി എല്ലാം കൂടി കലമില്ല 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 കലമില്ല, ഒന്ന് നിർത്തണ്ടോ? ദേ എന്റെ പോക്കറ്റിൽ കിടന്ന 200 രൂപ കാണാനുണ്ട്. ചേട്ടനെടുത്തോ? ഞാൻ എടുത്തിട്ടില്ല. അപ്പനെടുത്തോ? ഞാൻ എടുത്തിട്ടില്ല. അപ്പനെടുത്തോ? ഞാൻ എടുത്തിട്ടില്ല. ചേച്ചി എടുത്തോ? എനിക്ക് ആരുടെ പൈസ വേണ്ട. പിന്നെ എന്റെ 200 രൂപ ആരാ എടുത്തത്? ആ നിന്റെ പോക്കറ്റിൽ കിടന്ന 250 നോട്ട് എങ്ങനെയാടാ 200 രൂപ ആവട്ടെ? അത് ശരി, അപ്പാപ്പനാണല്ലേ പൈസ എടുത്ത്. മര്യാദക്കെന്റെ കാശി വന്നില്ലെങ്കിൽ കറി ആരാന്ന് നിങ്ങൾ അറിയും. നീ ആരാടാ? കറിയകച്ചറയ വെറും പുരുത്തം കെട്ടവനാ, ചെറുപ്പം തൊട്ടേ ചെറുപ്പക്കാരികൾ വെറുത്തുപോയവനാ, തലതെറിച്ചവനാ, പണ്ട് കുറി നടത്തിയവനാ, കുറി പൊളിഞ്ഞപ്പോ തെറിയും കേട്ട് നാട് വിട്ടവനാ, പറയും പറയും പറയാൻ അറിയില്ലേലും, ഓറൻ തെറികൾ ജോറായി പറയും കറിയാ. ചെറിയ അച്ഛന്റെ ഭാര്യ മറിയാ മേടെ, സ്വർണമാല പറിച്ചെടുത്ത് മറിച്ചു വിറ്റവനാ. ചേട്ടാ പാർട്ടിക്ക് തരാന്ന് പറഞ്ഞ 3500 രൂപയുടെ ഫണ്ട് ഇപ്പൊ തന്നെ തരണം. ഓ എന്താ